പദവിയിൽ ഓരോരുത്തർ വരുമ്പോൾ അവർ അവരവരുടേതായ രീതിയിൽ അവരുടെ ഒരു വിൽപ്പവറും അവരുടെ നോളജും അവരുടെ എക്സ്പീരിയൻസും അവരുടെ കാഴ്ചപ്പാടും അനുസരിച്ച് പ്രവർത്തിക്കും. അതായത് തീയതി ശേഷം ഇവിടെ ഇലക്ഷൻ കമ്മീഷണറായിട്ട് വരുന്നത് വരെ ഇവിടെ ഇങ്ങനെ ഒരു പദവി ഉണ്ടെന്നോ ഇലക്ഷൻ കമ്മീഷൻ ഇത്രയധികം അധികാരങ്ങളുണ്ടെന്നോ ഒന്നും ആർക്കും അറിയില്ലായിരുന്നു. അന്നും ഈ നിയമം അല്ലോ ആയൂർ ബിജു ചോദിച്ച പോലെ കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഈ ഇടതുപക്ഷം അടക്കം ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടായിരുന്നു. ഇത്രയും നാളില്ലാതിരുന്നു, ഇവിടെ ആദ്യമായിട്ടാണ് ഈ നാട്ടിൽ ഇലക്ഷൻ നടക്കുന്നത്, ഇയാൾ ഇത് ഇവിടുന്ന് വരുന്നു, ഇയാൾ ആരാന്ന് അയ്യയുടെ വിചാരം, ഇങ്ങനെ ഇലക്ട് ചെയ്തതാണോ, ഞങ്ങൾ ഓടിളക്കി വന്നതല്ലേ, സർക്കാർ നിയോഗിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ 90s ആദ്യം ടി എൻ ശേഷനെതിരെ ഇതുപോലെയുള്ള കുറെ വായ്ത്താരികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരെന്ത് ഗവർണർ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് ഗവർണർക്ക് നല്ല നിശ്ചയമുണ്ട്, അദ്ദേഹം അതിനനുസരിച്ച് പ്രവർത്തിച്ചോളും. പിന്നെ അദ്ദേഹത്തിന് മുകളിൽ അദ്ദേഹത്തെ മോണിറ്റർ ചെയ്യാനും അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ വിലയിരുത്താനും അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്, അവരതും ചെയ്തുകൊള്ളും.